പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകളിൽ കുഴികൾ ഉണ്ടായാൽ ആര് പരിപാലിക്കണമെന്നതിലെ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനം നടപ്പിലാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇത് നടപ്പിലാവുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു ടീമിനെ ചുമതലപ്പെടുത്തുമെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. റോഡ് നിർമ്മിക്കുമ്പോൾ തന്നെ പരിപാലന ചുമതല ആർക്കാണെന്ന് സ്ഥിരീകരിക്കും. ഇത് വ്യക്തമാക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കും. ഇത് നടപ്പിലാവുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു ടീമിനെ ചുമതലപ്പെടുത്തും. പൊതുമരാമത്ത് വകുപ്പിനെ ചുമതലപ്പെടുത്തിയ 30,000 കിലോമീറ്റർ റോഡ് പൂർണ്ണമായും ഗുണനിലവാരമുള്ളതാക്കും. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം റോഡിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ക്ലൈമറ്റ് സെല്ലിനെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. പരിപാലന കാലാവധി, ഡിഫക്ട് ലയബിലിറ്റി പീരീഡ്, പരസ്യപ്പെടുത്തിയ പച്ച ബോർഡുകൾ, കേരളത്തിലാകെ 3,200 ബോർഡുകൾ വന്നു. ആ റോഡുകളിലൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ നല്ല നിലയിൽ നടക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. ഞങ്ങളൊരു പരിശോധന നടത്തിയപ്പോൾ വലിയ മാറ്റം ആ റോഡുകളിൽ കാണാൻ പറ്റുന്നു. എവിടെയെങ്കിലും കുഴപ്പമുണ്ടായാൽ ജനത്തിന് ഇടപെടാൻ പറ്റും. ഉദ്യോഗസ്ഥർ എഫക്റ്റീവായി ഇടപെടുന്നില്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ബന്ധപ്പെട്ട കരാറുകാർ ഇടപെടുന്ന സ്ഥിതി വരും. ഇതിൻ്റെ മറ്റൊരു ഗുണം, നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ച് നിർമ്മിക്കും. കാരണം എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ പരിപാലന കാലാവധിയുള്ള ചെലവ് കൂടി വഹിക്കേണ്ടി വരുമെന്നുള്ള കൃത്യമായ ബോധ്യം നിർമ്മിക്കുന്നവർക്കുണ്ടാകും, അതിൻ്റെ ശ്രദ്ധയും ഉണ്ടാകും. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ റോഡുകളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുകയും അത് തരണം ചെയ്യുവാൻ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുവാനും PWD തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി KHRI, കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ ക്ലൈമറ്റ് സെല്ലിന് രൂപം നൽകുകയും ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യുന്ന തരത്തിലുള്ള നിർമ്മാണ രീതികളെ സംബന്ധിച്ച് പരിശോധിക്കാൻ ക്ലൈമറ്റ് സെല്ലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിദേശയാത്ര നടത്തുന്നത് തെറ്റാണെന്ന് കരുതുന്നില്ല. കേരളത്തിൽ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിദേശ ടൂറിസ്റ്റുകൾ എത്തുന്നതിലും കുതിപ്പുണ്ടാക്കാൻ ഫ്രഞ്ച് യാത്രയിലൂടെ സാധിക്കും. 100,000 ഫ്രഞ്ച് സഞ്ചാരികളെ ആകർഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 100,000 നമുക്ക് പറ്റും. കോവിഡ് കാരണം കുറച്ച് തടസ്സം വന്നാണ്, അത് നമുക്ക് ആ നമ്പറിലേക്ക് എത്തിക്കണം. 100,000 ഫ്രാൻസിലെ ജനതയെ ഭാവിയിൽ കേരളത്തിലേക്ക് എത്തിക്കണം. അപ്പോൾ അവിടെ ഈ ഫ്രഞ്ച് പഠിച്ച വിദ്യാർത്ഥികളെ പ്രത്യേക ട്രാവൽ ഗൈഡ് ആക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രാൻസിൽ നിന്നും വരുന്നവരെ എല്ലാ കാര്യങ്ങളും പറയാനും ബോധ്യപ്പെടുത്താനും സാധിക്കുന്നില്ലെങ്കിൽ അവരെ പ്രത്യേക ട്രാവൽ ഗൈഡുകളാക്കാനും ടൂറിസം ക്ലബ് അംഗങ്ങളാക്കാനും അവർക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകാനും ഉദ്ദേശിക്കുന്നുണ്ട്. കേരളത്തിലെ റോഡുകളുടെ അവസ്ഥയെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾക്ക് പൊതുമരാമത്ത് മന്ത്രിയുടെ മറുപടി ഇങ്ങനെ. അത് എന്നോട് അന്ന് രാത്രി ഒരു ദിവസം മിഞ്ഞാന്ന് ചോദിച്ചു കഴിഞ്ഞു ഒരാൾ ഫോണിൽ. ഞാൻ അതിന് മറുപടിയും കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴുള്ള ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്. മുമ്പ് UDFന്റെ കാലത്തും കേരളത്തിലെ റോഡുകളിലെ ഡിസൈൻ അതൊരു പ്രധാന പ്രശ്നമാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. അതൊരു ന്യായമാണ്. കേരളത്തിലെ റോഡ് നേരിടുന്ന ഒരു പ്രശ്നം ഡിസൈൻ തന്നെയാണ്. അത് അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.